നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിർണായക ദിവസം, നിർണായക തീരുമാനമെടുത്ത ഇ പി ജയരാജൻ. കുറച്ചു കാലമായിട്ട് ഇ പി ജയരാജനും പാർട്ടിയും തമ്മിൽ ഉടക്കിലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പല തീരുമാനങ്ങളും പാർട്ടി ഇ പി ജയരാജനെതിരെ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇ പി ജയരാജൻ തന്റെ ഒരു പിടിവാശിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇൻഡിഗോ വിമാന കമ്പനിയെ ബഹിഷ്കരിക്കുന്നത് അവസാനിപ്പിച്ചിരിക്കുകയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ. അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അവസാനമായി കാണാനാണ് 2 വർഷത്തിന് ശേഷം ഇ പി ഇൻഡിഗോ വിമാനത്തിൽ കയറിയത്. ഇന്നലെ രാത്രി കരിപ്പൂരിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിലാണ് ജയരാജൻ ഡൽഹിക്ക് പോയത്. ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ നിലത്തേക്ക് തള്ളിയിട്ട് ഇ പിക്ക് 3 ആഴ്ചത്തേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതേ തുടർന്നാണ് ഇൻഡിഗോ സർവീസ് ഇ പി ബഹിഷ്കരിച്ച് കണ്ണൂരിലേക്കുള്ള യാത്ര ട്രെയിനിലാക്കിയത്. 2022 ജൂൺ 13 കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളെ തുടർന്നാണ് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ചത്. വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ശേഷമായിരുന്നു പ്രതിഷേധം. മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് നീങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇ പി ജയരാജൻ സീറ്റുകൾക്കിടയിലേക്ക് തള്ളിയിട്ടു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ഇൻഡിഗോ അന്വേഷണം ആരംഭിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് 2 ആഴ്ചത്തേക്ക് തടഞ്ഞ ഇ പി ജയരാജനെ 3 ആഴ്ചത്തേക്ക് വിമാനം യാത്രാ വിലക്ക് ഏർപ്പെടുത്തി. ഇതോടെയാണ് ഇൻഡിഗോ വിമാനത്തിലെ യാത്ര അവസാനിപ്പിക്കുന്നതായി ജയരാജൻ പ്രഖ്യാപിച്ചത്. കണ്ണൂരിലേക്കും തിരിച്ച് തിരുവനന്തപുരത്തേക്കും ഇൻഡിഗോ ആയിരുന്നു അന്ന് പ്രധാനമായി സർവീസ് നടത്തിയിരുന്നത്. മറ്റു വിമാനങ്ങളില്ലാത്തതിനാൽ ജയരാജന്റെ യാത്ര പിന്നീട് ട്രെയിനിലായി. ഇൻഡിഗോ അധികൃതർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും തീരുമാനത്തിൽ നിന്ന് ഇ പി പിന്നോട്ട് പോയില്ല. മാസങ്ങൾക്ക് ശേഷം എയർ ഇന്ത്യ തിരുവനന്തപുരം ടു കണ്ണൂർ സർവീസ് ആരംഭിച്ചതോടെയാണ് വീണ്ടും ജയരാജൻ വിമാനത്തിൽ ഈ റൂട്ടിൽ സഞ്ചരിച്ചു തുടങ്ങിയത്. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് മുൻപ് ജയരാജൻ യാത്ര ചെയ്തിരുന്നത് ഇൻഡിഗോ വിമാനത്തിലായിരുന്നു. മറ്റു വിമാനങ്ങളില്ലാത്തതിനാൽ ജയരാജൻ പിന്നീടാണ് യാത്ര മാറ്റിയത്. പരസ്യമായി മാപ്പ് പറയാത്തതുകൊണ്ടായിരുന്നു ഇത് തുടർന്നത്. മാസങ്ങൾക്ക് ശേഷം എയർ ഇന്ത്യ തിരുവനന്തപുരം കണ്ണൂർ സർവീസ് ആരംഭിച്ചതോടെയാണ് വീണ്ടും ജയരാജൻ വിമാനത്തിൽ സഞ്ചരിച്ചു തുടങ്ങിയത്. യെച്ചൂരി മരിക്കുമ്പോൾ ഡൽഹിയിലേക്ക് അതിവേഗം എത്താൻ ഇൻഡിഗോയുമായുള്ള ഈഗോയും ജയരാജന് പ്രശ്നമാകുന്നില്ല. അങ്ങനെ ഇടത് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം സി പി എമ്മുമായി അകലം പാലിച്ചിരുന്ന ഇ പി വീണ്ടും വീട് വിട്ട് ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. വിമാനത്തിനുള്ളിൽ അക്രമം നടത്തിയവർക്ക് ഏർപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ കാലം ഇൻഡിഗോ തനിക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയെന്ന് ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തിയിരുന്നു. ഇൻഡിഗോ ചെയ്തത് ഗുരുതര തെറ്റാണ്, അത് സമ്മതിക്കണം. മാപ്പ് പറയിക്കാൻ ഫ്യൂഡൽ സമ്പ്രദായമാണ് എന്നതിൽ അതിന് നിർബന്ധിക്കുന്നില്ല. പക്ഷെ പറ്റിയ തെറ്റ് ഇൻഡിഗോ സമ്മതിക്കണമെന്നും ഇ പി ആവശ്യപ്പെട്ടിരുന്നു. വിമാനത്തിലെ കയ്യേറ്റത്തിന്റെ പേരിൽ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ഇൻഡിഗോ വിമാന കമ്പനി വിലക്കിയിട്ട് 1 വർഷം പിന്നിട്ട വേളയിലാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇ പി ജയരാജന്റെ തുറന്ന പറച്ചിലെത്തിയത്. വിമാനത്തിൽ നടന്ന അസാധാരണ പ്രതിഷേധങ്ങളുടെ പേരിലാണ് ഇ പി ജയരാജനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ഇൻഡിഗോ വിലക്ക് ഏർപ്പെടുത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് 2 ആഴ്ച വിലക്കും അവരെ കയ്യേറ്റം ചെയ്തെന്ന കണ്ടെത്തലിൽ ഇ പി ജയരാജന് 3 ആഴ്ചത്തെ വിലക്കുമായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. ഇതോടെയാണ് ഇൻഡിഗോയിൽ കയറില്ലെന്ന് ഇടതുമുന്നണി കൺവീനർ പ്രഖ്യാപിച്ചത്. 3 ആഴ്ച വിലക്ക് കഴിഞ്ഞെങ്കിലും ഇ പി പിന്നെ ഇൻഡിഗോയിൽ കാലുകുത്തിയിട്ടില്ല. അതിനാണ് ഇപ്പോൾ മാറ്റം വരുന്നത്.